ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി 5 യാത്രികരെയും കൊണ്ടുപോയ ടൈറ്റനെ നിയന്ത്രിക്കുന്നത് സാധാരണ ഗെയിം കൺട്രോളറാണെന്ന് റിപ്പോർട്ടുകൾ. അത്യാധുനികമെന്ന് കരുതപ്പെടുന്ന ടൈറ്റനെ ഒരു പഴയ ഗെയിം കൺട്രോളർ, അതും ഔട്ട്ഡേറ്റഡ് ആയത്, എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന ചോദ്യം ഉയരുമ്പോൾ അത്ര അസാധാരണമായ ഒന്നല്ല ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഈ ടൈറ്റനിൽ കയറാനുള്ള പണം ഒരാൾക്ക് 2 കോടി രൂപയാണ് വേണ്ടത്. ഇത്രയും പണം നൽകി പോയിട്ട് ഇപ്പോൾ എന്തുണ്ടായി? ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ഓക്സിജൻ അവശേഷിക്കുന്നത്. അതിനർത്ഥം അത്രയും മണിക്കൂറുകളേ ഉള്ളൂ നമ്മുടെ പ്രതീക്ഷകൾക്കും. US നേവി ഉൾപ്പെടെയുള്ളവർ വിവിധ ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഗെയിം പാഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ സമുദ്ര പേടകത്തിൽ കമ്പനി പിന്തുടരേണ്ടിയിരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളിലെ ചില വീഴ്ചകൾ ചോദ്യം ചെയ്യപ്പെടുന്നുമുണ്ട്. പല നിർണായക സംവിധാനങ്ങളെയും നിയന്ത്രിക്കാൻ നിസ്സാരമെന്ന് തോന്നുന്ന ഗെയിം കൺട്രോളറുകളുടെ പുതുതലമുറയ്ക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ എന്താണ് ടൈറ്റന് സംഭവിച്ചത് എന്നറിയാൻ, അതിൽ കാലഹരണപ്പെട്ട ഗെയിം കൺട്രോളിന് പങ്കുണ്ടോ എന്നറിയാനൊക്കെ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. സമുദ്ര പേടകത്തെയും സഞ്ചാരികളെയും കണ്ടെത്തുന്നതിനാലാണ് നിലവിൽ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. അതിനുശേഷം സംഭവത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്താനാണ് സാധ്യത. അതുവരെ ഇത്തരം അഭ്യൂഹങ്ങൾ കത്തിപ്പടരും. 18 ഞായർ രാവിലെ പ്രാദേശിക സമയം 6 മണിയോടെ ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ആ യാത്ര ആരംഭിച്ചത്. സമുദ്രാന്തർ ഭാഗത്തെ ടൈറ്റാനിക് അവശിഷ്ടങ്ങൾ കാണാൻ വിനോദസഞ്ചാരികളെ കൊണ്ടുപോയ ടൈറ്റൻ സബ്മെർസിബിൾ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ്. US നാവികസേന, US എയർഫോഴ്സ്, നേഡിയൻ കോസ്റ്റ് ഗാർഡ്, നേഡിയൻ സൈന്യം എന്നിവയുടെ സംയുക്ത തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ബ്രിട്ടീഷ് വ്യവസായിയായ ഹാമിഷ് ഹാർഡിംഗ്, എൻക്രോയുടെ വൈസ് ചെയർമാനും ശതകോടീശ്വരനുമായ ഷഹസാദ ദാവൂദ്, മകൻ സുലൈമാൻ, ഫ്രഞ്ച് പൗരനായ പോൾ ഹെൻറി നർസലെ, ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും CEO സ്റ്റോക്ടൺ റഷ് എന്നിവർ പര്യവേഷണ വാഹനത്തിൽ ഉണ്ടായിരുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യാത്ര പുറപ്പെടുമ്പോൾ ടൈറ്റൻ എന്ന കാർബൺ ഫൈബർ സബ്മേഴ്സിബിൾ 96 മണിക്കൂറിലേക്കുള്ള ഓക്സിജൻ സംഭരണം ഉണ്ടായിരുന്നുവെന്ന് ആഴക്കടൽ പര്യവേഷണ കമ്പനിയായ ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷന്റെ വക്താവ് പറയുന്നുണ്ട്. അകത്തുനിന്ന് തുറക്കാനാവാത്ത സമുദ്ര പേടകത്തിലെ 5 ജീവനുകൾ രക്ഷിക്കാൻ പരിശ്രമിക്കുകയാണിപ്പോൾ രക്ഷാപ്രവർത്തകർ. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ പോയി കാണാതായ ടൈറ്റൻ എന്ന സമുദ്ര പേടകത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായി സമുദ്രാന്തർ ഭാഗത്തെ കുന്നുകളും താഴ്വരകളും മാറുന്നു. അടിത്തട്ടിലെ കൂടിയ മർദ്ദവും തണുപ്പും തുടങ്ങിയ കാലാവസ്ഥാ സ്ഥിതിയും രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയാകുന്നുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ ടൈറ്റൻ കുടുങ്ങിപ്പോയെങ്കിൽ അത് പൊക്കിയെടുത്ത് ഉപരിതലത്തിൽ എത്തിക്കുക അസാധ്യമാണെന്ന് പറയേണ്ടി വരുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ടൈറ്റൻ എവിടെയാണ് കിടക്കുന്നതെന്ന് വ്യക്തമായി അറിയാനായി തിരച്ചിലിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമുദ്രോപരിതലത്തിൽ നിന്ന് 4 കിലോമീറ്റർ താഴെയാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം സ്ഥിതി ചെയ്യുന്നത്. സമുദ്ര പേടകം കടലിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി 1.5 മണിക്കൂർ ആയപ്പോഴേക്കും ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. ആഴത്തിലേക്ക് പോകുന്തോറും ഇരുട്ടേറും. കഠിനമായ തണുപ്പാണ്, കടലിന്റെ അടിത്തട്ട് മണ്ണാണ്, ഉയർന്നും താഴ്ന്നുമുള്ള പ്രതലമാണ് ഉള്ളത്. ടൈറ്റാനിക് മുങ്ങിയതിനെ കുറിച്ചും അവശിഷ്ടങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തുന്ന ടീം മാൾട്ടിൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ടൈറ്റൻ ചിലപ്പോൾ അടിത്തട്ടിൽ കുടുങ്ങിപ്പോയേക്കാമെന്ന് മുൻപ് ടൈറ്റനിൽ ടൈറ്റാനിക് കാണാൻ പോയ മൈക്ക് റൈഡ് പറയുന്നുണ്ട്. ഒരു പൊട്ടലുണ്ടായി വെള്ളം അകത്ത് കയറാനുള്ള സാധ്യതയും കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾക്ക് അടുത്ത് അത്രയും ആഴത്തിൽ എത്താവുന്ന സാങ്കേതിക വിദ്യയുള്ള സമുദ്ര പേടകങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ അവ അവിടെ എത്തിയാലും ടൈറ്റനെ പൊക്കിയെടുത്ത് സമുദ്രോപരിതലത്തിൽ എത്തിക്കുവാനുള്ള ശേഷി ഇവയ്ക്ക് ഉണ്ടാകണം എന്നുമില്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിനെ കുറച്ചുള്ളതിനേക്കാൾ ചന്ദ്രോപരിതലത്തെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിയാവുന്നത് എന്ന് ബ്രിട്ടനിലെ കീൽ സർവകലാശാലയിലെ ഫോറൻസിക് ജിയോ സയന്റിസ്റ്റ് ജെയ്മി പ്രിങ്കിൽ പറയുന്നു. 96 മണിക്കൂറിന് മാത്രമുള്ള ഓക്സിജനുമായി പര്യടനത്തിനിറങ്ങിയ ടൈറ്റനിൽ ഇനി ഏതാനും മണിക്കൂർ കൂടി മാത്രമാണ് പ്രാണവായു ഉള്ളത്. പ്രാണവായു കുറയുംതോറും തളർച്ചയും ക്ഷീണവും ഉണ്ടാകും. ഒപ്പം മാനസിക നിലയിലും വ്യത്യാസം വരാം. എല്ലാവരെയും ഒരേപോലെ ആയിരിക്കില്ല ഓക്സിജനിലെ കുറവ് ബാധിക്കുക. ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥ വെച്ചാണ് ഇക്കാര്യം സംഭവിക്കുക എന്ന, ലൈറ്റ് ഓഫ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്നും, ഒരു കുന്ന് കയറുന്നത് പോലെയാണ് ഇതെന്നും ന്യൂ ഫൗണ്ട് ലാൻഡിലെ സെന്റ് ജോൺസിലുള്ള മെമ്മോറിയൽ സർവകലാശാലയിലെ ഹൈപ്പർ ബാരിക് മെഡിസിൻ വിദഗ്ധൻ ഡോക്ടർ കെൻ ലെഡസ് പറഞ്ഞു. ഓക്സിജൻ ഉപയോഗം കൂട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് കുറയ്ക്കേണ്ടി വരും. എത്രത്തോളം ശാന്തതയോടെ കഴിയാമോ അത്രയും റിലാക്സ്ഡ് ആയി കഴിയണം. ഹൈപ്പോതെർമിയ, അതായത് കടുത്ത കുളിരനുഭവപ്പെടുന്ന അസാധാരണമായ അവസ്ഥ ചിലപ്പോൾ അവരെ സഹായിച്ചേക്കാം. അങ്ങനെ ബോധം നഷ്ടപ്പെട്ടാൽ ഹൃദയമിടിപ്പ് കുറയും. അങ്ങനെ വന്നാൽ ജീവന്റെ തുടിപ്പ് കുറച്ച് സമയം കൂടി തുടർന്നേക്കും. എന്നാൽ ഒരാഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ തുടരാനാകുമെന്ന് തോന്നുന്നില്ല.
ചിലർ ഒപ്പമുള്ളവരെക്കാൾ കുറച്ചുകൂടി കൂടുതൽ നാൾ ജീവിച്ചിരുന്നേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക.